പാലക്കാട് മുതുമല വില്ലേജ് ഓഫീസും സ്മാർട്ടാകുന്നു സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുതുമലയിൽ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിൽ സ്ഥലപരിമിതിയിലും ശോചനീയാവസ്ഥയിലുമുള്ള കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ജനപ്രതിനിധികൾക്ക് പദ്ധതി പ്രദേശം സന്ദർശിച്ചു സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി വർഷങ്ങളായി പഴയ കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ലക്ഷം രൂപ ചെലവഴിച്ച് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒക്ടോബർ മന്ത്രി കെ രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചു മുതുതല വില്ലേജ് ഓഫീസ് നേരത്തെ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ഭാഗമായി നമ്മൾ ഇതും അതിന്റെ നിർമ്മാണമാണ് പോകുന്നത് ഓഫീസ് റൂം സ്റ്റോർ റൂം വിസിറ്റേഴ്സ് റൂം റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം മച്ചിങ്ങത്തൊടി അബ്ദുള്ള ഹാജി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല ആറ് ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യത്തോടെയാണ് പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വിശ്രമ സ്ഥലവുമുണ്ട് ഭിന്നശേഷി സൗഹൃദ രീതിയിലാണ് നിർമ്മാണം ന്യൂസ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ചൈനയിൽ നിന്ന് പുറപ്പെട്ട രണ്ടാം ചരക്ക് കപ്പൽ നവംബർ തീരത്തെത്തും കഴിഞ്ഞ ദിവസമാണ് ചൈനയിലെ ഷാങ്ഹായ് നിന്ന് യാത്ര അതേസമയം വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ദൌത്യം പൂർത്തിയാക്കിയെന്ന് വടക്ക് യാത്ര ആരംഭിക്കും രാജ്യത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്ക്രീൻ ഉൾപ്പെടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ശേഷമാണ് ഇന്ന് തീരം വിടുന്നത് അതേസമയം ആറ് യാർഡ് ക്രെയിനുകളുമായാണ് ഷെൻഹുവ ട്വന്റി നൈന്റെ കടന്നു ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് കഴിഞ്ഞ ദിവസം യാത്ര തുടങ്ങിയ കപ്പൽ കാലാവസ്ഥ അനുകൂലമായാൽ നവംബർ ആദ്യവാരം തീരത്തെത്തുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ രണ്ട് മാസത്തിനകം നാല് കപ്പലുകളിലായി എട്ട് സൂപ്പർ പാനമെക്സ് ക്രൈനുകളും ഇരുപത്തിരണ്ട് യാർഡ് ക്രെയിനുകളും വിഴിഞ്ഞം രാജ്യാന്തര എത്തിക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ നീക്കം രണ്ടായിരം കോടി രൂപ ചെലവിലാണ് ക്രെയിനുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് എഫ് അനുമതി ലഭിക്കാൻ വൈകിയതിനാൽ ചൈനീസ് കപ്പലിൽ വിഴിഞ്ഞം തുറമുഖ നേരത്തെ നേരിട്ടിരുന്നു ഈ പ്രതിസന്ധി ആവർത്തിക്കാതിരിക്കാൻ ശ്രമങ്ങൾ അധികൃതർ അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് ഇരുവഴിഞ്ഞി പുഴയിലും ചെറുപുഴയിലും ആക്രമണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെയും രണ്ട് സ്ത്രീകളെയും ആക്രമിച്ചിരുന്നു ഇതോടെ പുഴയെ നിത്യേനാശ്രയിക്കുന്ന ആളുകൾക്ക് പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നോർത്ത് കാരശ്ശേരി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇരുവഴിഞ്ഞു പുഴയിലെ പാറക്കടവിൽ നിന്നും രണ്ട് സ്ത്രീകൾക്ക് ചെറുപുഴയിലെ പുതിയോട്ടിൽ കടവിൽ നിന്നുമാണ് നിർണായ ആക്രമണം നേരിട്ടത് പുഴയിൽ കാലങ്ങളായി നിർണായ ശല്യം രൂക്ഷമാണ് ദൈനംദിന ആവശ്യങ്ങൾക്കായി പുഴയെ ആശ്രയിക്കുന്നവർ ഇതോടെ ദുരിതത്തിലായി ഒരു പന്ത്രണ്ട് അൽക്കി ആകുമ്പോൾ ഇറങ്ങിയതാ അപ്പൊ കഴിഞ്ഞ് കയറാൻ നേരത്താണ് ഇത് വന്ന് കടിച്ചത് ചെറിയൊരു തോന്നുന്നു പോയെന്ന് കുട്ടിയാണ് തോന്നുന്നത് ആണ് വെള്ളം വരലൊക്കെ എല്ലാരും കുളിക്കലൊക്കെ വരില്ല വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല ആർക്കും ജനങ്ങൾക്ക് ഭീതിയില്ലാതെ പുഴയിലിറങ്ങാൻ സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുളിക്കടവുകളിൽ സംരക്ഷണ വേലി നിർമ്മിക്കണമെന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു കുളിക്കടകളിൽ ഇറങ്ങി കുളിക്കാൻ പേടിച്ചിട്ടിപ്പോൾ കടവിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയാണുള്ളത് ഈ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുളിക്കടകളിൽ സംരക്ഷണ വേലി കെട്ടി ഇവയുടെ ആക്രമണത്തെ തടയുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഇപ്പോൾ ഇതില് പിന്നെ ഉള്ള ഒരു പരിഹാരമാർഗം നേരത്തെ നിർണായ ആക്രമണം നേരിട്ടവർ സംഗമം നടത്തി പ്രതിഷേധിച്ചിരുന്നു ആമ ഇഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി പാലം നിർമ്മാണവും കുമാരപുരത്തെയും കണ്ണമൂലെയും ആനയറയുമായി ബന്ധിപ്പിക്കുന്ന നെല്ലിക്കുഴി പാലമാണ് തോടിന്റെ ഒഴുക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊരാളങ്ങൾ സൊസൈറ്റി രണ്ടായിരത്തി നിർമ്മാണം തുടങ്ങിയ പാലമാണിത് തകർന്നു പുതിയ പാലം നിർമ്മാണം ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി അഞ്ചു കോടി എസ്റ്റിമേറ്റിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കുമാരപുരത്തെ ആനേറ കഴക്കൂട്ടം ബൈപ്പാസ് കണ്ണമ്പൂല എന്നിവയുമായി ബന്ധിപ്പിക്കാൻ പാലം വേണമെന്നത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു മൂന്ന് വർഷത്തോളമാകുന്നു നെല്ലിക്കുഴിയിൽ ഈ പാലം നിർമ്മാണം ആരംഭിച്ചിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുമെന്ന് കണ്ട് ആദ്യത്തേതിൽ നിന്ന് ഉയരം കൂട്ടി എന്നിട്ടും ഇതാണ് അവസ്ഥ തോടിന് ആഴം കുറവും ഉള്ള വേസ്റ്റ് മുഴുവനും സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റും ഈ തോടിനകത്ത് വന്ന് തോട് മുഴുവനും നിറഞ്ഞ് ചെളി നിറഞ്ഞ് വെള്ളം ഒഴുകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ആണ് ഈ തോട് നിൽക്കുന്നത് പിന്നെ ഈ പാലം വന്നത് പാലം നേരത്തെ താഴ്ത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് പിന്നെ എല്ലാവരും ഇടവിട്ട് ഇതിനകത്തെ പാലം പൊക്കിയിട്ടുണ്ട് പക്ഷേ ഈ വേസ്റ്റ് വരുന്നത് കാരണമാണ് വേസ്റ്റ് വന്നടിഞ്ഞാണ് ഈ വെള്ളം പോവാതെ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത് കാരണം എന്തായാലും പാലത്തിൽ മാലിന്യങ്ങൾ തടഞ്ഞു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട് ചെറിയ മഴ പെയ്താൽ പോലും പാലത്തിന് സമീപത്തെ റോഡുകളും വെള്ളത്തിലാകും വീടുകളിലേക്കും വെള്ളം കയറുന്നു ദുരിതത്തിൽ ന്യൂസ് തിരുവനന്തപുരം പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെയും ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും ബ്രോഷർ പ്രകാശനം ചെയ്തു ക്ഷേത്രമേൽശാന്തി എരണ്ടപുറത്തുകാട് ശങ്കരൻ നമ്പൂതിരി ബ്രോഷർ പ്രകാശനം ചെയ്തു ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പട്ടാമ്പി കൈതളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവവും ഭാഗവത സപ്താഹജ്ഞവും നടക്കുന്നത് ആഘോഷ പരിപാടികളുടെ ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി യരണ്ട യരണ്ടപ്പുറത്തുകാട് ശങ്കരൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു എം രാജഗോപാലമേനോൻ പ്രതി ഏറ്റുവാങ്ങി തിരുവാതിര ഉത്സവത്തിന്റെ ആദ്യ സംഭാവന എം ഡി ബി നായരിൽ നിന്നും ശിവരാത്രി ആഘോഷത്തിന്റെ ആദ്യ സംഭാവന പ്രൊഫസർ രവീന്ദ്രനിൽ നിന്നും ഏറ്റുവാങ്ങി ഒൻപത് ദിവസങ്ങളിലായി മൂവാറ്റുപുഴ അരുണൻ ഇരളിയൂരിന്റെ നേതൃത്വത്തിൽ സപ്താഹയജ്ഞം നടക്കും വൈകുന്നേരം വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് പട്ടാമ്പി പട്ടാമ്പി നഗരസഭാ കേരളോത്സവ ഫുട്ബോൾ മത്സരങ്ങൾക്ക് സമാപനം ശങ്കരമംഗലം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ആയിരുന്നു മത്സരം ഫൈവ് സ്റ്റാർ മേഖല പട്ടാമ്പി ജേതാക്കളായി വിജയികൾക്ക് മുഹമ്മദ് മോസിൻ എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ശങ്കരമംഗലം മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് ഫൈനലിൽ ധോനി വടക്കുമുറിക്കെതിരെ രണ്ട് ഗോളുകൾ നേടി ഫൈവ് സ്റ്റാർ മേലെ പട്ടാമ്പി ജേതാക്കളായി മുപ്പത്തിയെട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത് ഫുട്ബോൾ മത്സരത്തിന്റെ സമാപനത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും മുഹമ്മദ് മുഹസിൻ എം നിർവഹിച്ചു ടൂർണമെന്റിൽ മികച്ച പ്രകടനം നടത്തിയവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ക്യാഷ് അവാർഡും സമ്മാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വിജയകുമാർ എൻ രാജൻ മാസ്റ്റർ കെ ടി റുഗിയ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി ശ്രീനിവാസൻ ഹമീദ് കോർഡിനേറ്റർ സാബിർ എന്നിവർ സംസാരിച്ചു പട്ടാമ്പി പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായി തിരുവനന്തപുരത്തെത്തിയ രജനീകാന്തിനെ കാണാൻ ആരാധകരുടെ വലിയ തിരക്കായിരുന്നു അതിനിടെയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും രജനീകാന്തിനൊപ്പമുള്ള ഒരു സെൽഫി നടൻ നാദർഷ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പിന്നീടുള്ള ചർച്ച ആരാടി രജനി എന്നായി കാണാം ഫോർട്ട് കൊച്ചിയിലെ രജനീകാന്തിന്റെ വിശേഷങ്ങൾ ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ പട്ടാളം റോഡിൽ ചായക്കട നടത്തുന്ന സുധാകർ പ്രഭു ഇപ്പോൾ ഫോട്ടോ കൊച്ചിക്കാരുടെ സ്വന്തം രജനി പേരിൽ പ്രഭു ആണെങ്കിലും ചായക്കട നടത്തുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ജീവിതവും മാറി ഇതിനെല്ലാം മറക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ ഇതുണ്ട് ശക്തി ആ ഭഗവാന്റെ രൂപത്തിലാണ് നാദുഷ്ക വന്നിട്ട് എന്നെ രജനി സാറിന്റെ ഒരു ലുക്ക് ഉണ്ടെന്നുള്ള ഫേസ്ബുക്കിലിട്ട് അതോടുകൂടി ഈ അറുപത്തി മൂന്ന് വയസ്സിൽ എനിക്ക് എൻ്റെ പിള്ളേർക്കും എൻ്റെ വൈഫിനും എനിക്കും വളരെ രജനീകാന്തിനെ അനുകരിക്കുന്നവരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അമ്പരപ്പിക്കുന്ന രൂപസാദൃശ്യുമായി ഒരാളെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും രജനീകാന്തിന്റെ അവാർഡ് വേദികളിൽ എത്തുന്ന വീഡിയോകൾ കണ്ടതാണ് താനും രജനിയെ പോലെയാണല്ലോ എന്ന തോന്നലുണ്ടായത് ഭാര്യയ്ക്കും മക്കൾക്കും ആദ്യം എതിർപ്പുണ്ടായെങ്കിലും വൈറൽ ആയതോടെ എല്ലാ പിന്തുണയും തന്ന് കൂടെയുണ്ട് എല്ലാവരും എന്നെ കളിയാക്കി എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ഇത് ഭയങ്കര തന്നെ തോന്നി അച്ഛനോട് ഹാപ്പി എല്ലാവർക്കും ഇനി ഒരു ആഗ്രഹം മാത്രം സാക്ഷാൽ തലൈവരെ ഒന്ന് കാണണം കെട്ടിപ്പിടിക്കണം സന്തോഷം പങ്കുവെക്കണം അതിനുള്ള ശ്രമത്തിലാണ് സുധാകർ പ്രഭു ന്യൂസ് കൊച്ചി കാസർകോട് ജില്ലയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി പ്രവൃത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ശുദ്ധജലത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജൽ ജീവൻ മിഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ മികച്ച പ്രവർത്തനം നടത്തിവരികയാണെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ ജൽ ജീവൻ മിഷനും കേരള വാട്ടർ അതോറിറ്റിയും ചേർന്ന് നടപ്പാക്കുന്നത് പീലിക്കോട് തൃക്കരിപ്പൂർ ചെറുവത്തൂർ പടന്ന വലിയപറമ്പ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞ്ച് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് കരക്കാവ് നടന്ന പരിപാടിയിൽ രാജഗോപാലൻ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കഠിനമായ ജലക്ഷാമത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നമ്മൾ ജൽ ജീവന പദ്ധതിയിലൂടെ മുന്നേറ്റം കൈവരിക്കും ഇത് ഓരോ വീട്ടിലും ഫംഗ്ഷനൽ ടാർച്ച് ചെയ്യുന്ന പ്രോഗ്രാമാണ് ആണ് പതിനാറ് കോടിയിലധികം വീടുകളിൽ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഇനി അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരത മക്കൾക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ഇടുക്കി കമ്പംമേട്ടിൽ വീണ്ടും ചന്ദന മോഷണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മരം മുറിച്ചുകടത്തി പത്തനംതിട്ട പാലക്ക തകടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ ആത്മഹത്യ കൊലപാതകത്തിന് കാരണം കുടുംബ വഴക്കെന്ന് പോലീസ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം അടുത്ത മാസം നടപ്പാക്കുന്നത് കായിക താരങ്ങളുടെ ചിരകാല സ്വപ്നം വെള്ളക്കെട്ടിൽ വലഞ്ഞ കാരശ്ശേരിയിലെ വ്യാപാരികൾ റോഡ് നവീകരണത്തിൽ അശാസ്ത്രീയത എന്ന ആക്ഷേപം നോക്കാം പത്തനംതിട്ട ഭാര്യയെ ആത്മഹത്യ മല്ലപ്പള്ളി മുക്കൂർ സ്വദേശി വേണുക്കുട്ടൻ നായരാണ് ഭാര്യ ശ്രീജിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് തിരുമല ഡിവൈഎസ്പി പറയുന്നത് ഒരു വർഷത്തോളമായി ശ്രീജയും വേർപിരിഞ്ഞ് കഴിയുകയാണ് മകളെ കാണാൻ രാവിലെ ഏഴരയോടെയാണ് പാലക്കാത്തകടിയിലെ വീട്ടിലെത്തുന്നത് തുടർന്ന് ഇരുവരും വാക്കുതർക്കത്തിലേർപ്പെട്ടു പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ശ്രീജയുടെ വയറ്റിലും ശരീരത്തും കുത്തുകയായിരുന്നു ശ്രീജയുടെ മരണം ഉറപ്പാക്കിയ ശേഷം വേണുക്കുട്ടൻ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു ആശുപത്രിയിലെത്തിക്കും മുൻപ് തന്നെ ഇരുവരും മരിച്ചിരുന്നു കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്കും തുടർന്നുള്ള ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തി ന്യൂസ് സ്ഥലത്തുനിന്നും പത്തനംതിട്ട ഇടുക്കി കമ്പം മെട്ടിൽ ചന്ദന മോഷണം വഴിയരിയിൽ നിന്ന് ചന്ദനമരം മോഷ്ടാക്കൾ വെട്ടിക്കടത്തി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്ന് ചന്ദനമരമാണ് മോഷ്ടിച്ചത് പുളിയൻമല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് അധികൃതർ അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ വ്യാസമുള്ള ചന്ദനമരമാണ് മുറിച്ചുമാറ്റിയത് ഒരിടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ നിന്നും ചന്ദന മോഷണം നടക്കുന്നത് മറയൂർ കാന്തലൂർ മേഖലകൾ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും അധികം ഏറ്റവുമധികം ചന്ദനമരങ്ങളുള്ളത് പട്ടം കോളനി മേഖലയിലാണ് ആലുവ അമ്പാട്ടുകാവിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച ഒരാൾ മരിച്ചു രണ്ടു പേർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ആറു മൽ നാൽപ്പതോടുകൂടിയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് ലോറിക്കടയിലേക്ക് ഇടിച്ചു കയറിയ കാറിൽ കുടുങ്ങിക്കിടന്ന കൃഷ്ണകുമാറിനെ ഏറെ പ്രയാസപ്പെട്ടാണ് പുറത്തെടുത്തത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോതമംഗലത്ത് ജനവാസ മേഖലയായി നീണ്ടപാറയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു നീണ്ടപാറ സ്വദേശി ബിജുവിന്റെ ഒന്നര ഏക്കറിലെ കൃഷിയാണ് പന്ത്രണ്ടോളം വരുന്ന കാട്ടാനക്കൂട്ടം തിന്നും ചവിട്ടി മെതിച്ചും തുടർന്ന് വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന ആനകളെ കാട്ടിലേക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ തകർച്ചയും കീടബാധയും ഹൈറേഞ്ചിലെ കുരുമുളക് കർഷകർക്ക് തിരിച്ചടിയാകുന്നു രോഗബാധ മൂലം കുരുമുളക് ഉൽപാദനം കാര്യമായി ഇടുക്കിയിൽ നിരവധി കർഷകരാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത് കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ദ്രുതവാട്ടവും മഞ്ഞളിപ്പ് രോഗവും വ്യാപകമാണ് ഇത് ഉൽപാദനത്തെയും സാരമായി ബാധിക്കുകയാണ് ഇവിടെ കൊടുങ്കാറ്റും കൂടി കർഷകന്റെ സ്വപ്നങ്ങളെല്ലാം താർന്നടി കൃഷി അങ്ങോട്ട് ആയി പിന്നെയും

ഇടുക്കി മരച്ചീനി രോഗം രോഗം വിളവ് മുൻപത്തെ പോലെ കർഷകർ കാര്യമായി മരച്ചീനി കൃഷി ചെയ്യുന്നില്ല കൃഷി ചെയ്യുന്ന കർഷകരാകട്ടെ വലിയ ആശങ്കയിലുമാണ് മരച്ചീനിക്ക് മൊസൈക് രോഗം പടർന്നു പിടിക്കുന്നതിലാണ് ആശങ്ക ഇലയിൽ മൊസൈക് മാതൃകയിൽ പുള്ളിക്കുത്തി രൂപപ്പെടുന്നതാണ് രോഗം രോഗം വിളയെയും ബാധിക്കും വേറെ ഇവിടെ തൊഴിൽ മാർഗില്ലാത്തോണ്ട് കപ്പ കൃഷിയൊക്കെ ചെയ്താ ഇവിടെ രോഗം എന്ത് രോഗം ഇപ്പൊ എല്ലാം വ്യാപിച്ച് മരച്ചീനിയുടെ ഇലകളിൽ മഞ്ഞ രോഗം ബാധിക്കുകയും തുടർന്ന് ഇലകൾ ചുരുണ്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് വളർച്ചയെത്താത്ത കൃഷിയിൽ നിന്ന് കാര്യമായ വിളവ് ലഭിക്കാതെ കൃഷി നഷ്ടമാകും കൃഷി വകുപ്പ് കാര്യമായി ഇടപെടുന്നില്ലെന്നും കർഷകർ പറയുന്നു ന്യൂസ് ഇടുക്കി രണ്ട് ദിവസം നിൽക്കുന്ന ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കാാണ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചോളം സ്കൂളുകളിൽ നിന്നായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രോത്സവം നടക്കുന്നത് കർഷകർക്ക് കൈത്താങ്ങായിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം യുവാക്കൽ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി സുരക്ഷാഭിതി നിർമ്മിക്കാനാണ് ഇവർ പാടത്തിറങ്ങിയത് വെള്ളം കയറി കൃഷിനാശം പതിവായതോടുകൂടിയാണ് ഇവരുടെ പ്രവർത്തനം തുടങ്ങിയത് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു നൽകി കർഷകർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ പൈങ്ങണ്ണൂർ ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ചാരിറ്റിയും എസ് കെ എസ് എസ് എഫ് വിഖായ അംഗങ്ങളും പാടശേഖര സമിതിയും സംയുക്തമായാണ് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചു നൽകിയത് പാടത്തേക്ക് ഒഴുകിവരുന്ന വെള്ളം കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന കർഷകർക്കാണ് യുവാക്കൾ കൈത്താങ്ങായത് കൃഷിനാശം പതിവായതോടെയാണ് യുവാക്കൾ കർഷകർക്ക് സഹായം ചെയ്തു നൽകിയത് കല്ലും മണ്ണും മരത്തടിയും ഉപയോഗിച്ച് ഇവർ വരമ്പൊരുക്കി നൂറ്റി ഇരുപത് ഏക്കർ വരുന്ന സ്ഥലങ്ങളിലേക്കുള്ള ബണ്ടാണ് യുവാക്കളുടെ കൂട്ടായ്മയിൽ സജ്ജമായത് ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അവരുടെ പ്രയാസം ഈ ടൗൺ ആൻഡ് ചാറ്റ് ക്ലബും സമിതിയും നേരിട്ടിറങ്ങിയാണ് വെള്ളക്കെട്ട് മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇത് ആശ്വാസമായി ന്യൂസ് കോഴിക്കോട് മുക്കം കാരശ്ശേരിയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ചെലവഴ് നവീകരിച്ച അങ്ങാടിയിലാണ് ഈ ദുരവസ്ഥ അശാസ്ത്രീയ ഡ്രൈനേജ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം കോടി രൂപ ചെലവഴിച്ചാണ് മുക്കം നഗര സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കിയത് എന്നാൽ പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമാകുന്നത് മുക്കം കാരശ്ശേരി ബാങ്കിന് മുൻവശത്ത് ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് നാട്ടുകാരെ വലയ്ക്കുന്നത് ഇതോടെ മേഖലയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാകും കടകളിലേക്കും വെള്ളം കയറും കഴിഞ്ഞ ദിവസം രണ്ട് സ്കൂട്ടർ യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു

മതി ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെ അവര് വാശിയില് ഈ റോഡ് ഇത്രയും എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും കഷ്ടപ്പാട് ഉണ്ടാക്കുകയും റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മിച്ചുവെങ്കിലും വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ സംവിധാനം ഒരുക്കാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുക മുടക്കി ഇത് ശരിയാക്കിയത് പക്ഷേ അത് പതിനഞ്ച് മിനിറ്റ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ

ഫെൻസിംഗ് റോളർ സ്കേറ്റിംഗ് പരിശീലനത്തിനും മത്സരത്തിനുമുള്ള സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം എന്നിവയാണ് ആധുനിക സ്റ്റേഡിയത്തിലുണ്ടാവുക നിലവിലുള്ള സ്റ്റേഡിയം മണ്ണിട്ട് ഉയർത്തും പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാതെ നിലനിർത്തിയാണ് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം അതേസമയം സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതോടെ പരിശീലനം നടത്താൻ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് കായിക താരങ്ങൾ ഇവർ പറയുന്ന ഒന്നര വർഷം ഒമ്പത് ട്രാക്കുള്ളത് ഒന്നര വർഷത്തിനാണ് പണിയെന്നാണ് പക്ഷെ പൊളിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോയി ഇത് എത്ര നാളത്തേക്ക് നോക്കും എത്ര നാളെ തിരിഞ്ഞ് നോക്കും നമുക്ക് അറിയത്തില്ല അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നത് മലയോര മേഖലയിലെ കായിക താരങ്ങളുടെ ചിരകാല സ്വപ്നമായ സ്റ്റേഡിയം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെയും കായിക താരങ്ങളുടെയും ആവശ്യം ന്യൂസ് പത്തനംതിട്ട തെന്മല ഇക്കോ ടൂറിസം ഭാഗത്തെ അപകട വളവിൽ ബാരിക്കേഡ് തകർന്നു ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ അപകട ഭീഷണി നിലനിൽക്കുകയാണ് ഒരു വർഷത്തിനിടെ ചെറുതും വലുതുമായ പതിനൊന്ന് ഇവിടെ അപകടത്തിൽപ്പെട്ടത് വളവിൽ ബാരിക്കേഡ് ഇല്ലാത്തതുമൂലം കൊക്കയിലേക്ക് പതിച്ചതാണിത് തെന്മല ജംഗ്ഷനിൽ നിന്നും ഡാം കവലയിലേക്ക് വരുന്ന പാതയിലാണ് അപകടവളവ് ഉള്ളത് ടാറിങ്ങിന് പകരം ഇവിടെ തറയോടാണ് പാകിയിരിക്കുന്നത് മഴ സമയങ്ങളിൽ ഇവിടെ എത്തുന്ന വാഹനങ്ങൾക്ക് ബ്രേക്ക് ലഭിക്കാതെ വരികയും വാഹനങ്ങൾ നിരങ്ങി നീങ്ങി വളവിൽ താഴ്ചയിലേക്ക് പതിക്കുകയും ചെയ്യും വാഹനങ്ങൾ താഴ്ചയിലേക്ക് മറയുന്നത് തടയാൻ ഇവിടെ ബാരിക്കേഡ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉള്ളത് തകരുകയും ചെയ്തു ഇവിടെ അടിയന്തരമായിട്ട് ബാരിക്കേഡുകളോ മറ്റു സാധനങ്ങളോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ ഉള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചൊന്നും സ്ഥാപിച്ചിട്ടില്ല ലോറികൾ വന്ന് പല വണ്ടികളും താഴെ കുഴിയിലേക്ക് മറിഞ്ഞ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ വളവിന്റെ അപകടസ്ഥിതി നിരവധി തവണ ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല പോലീസിന്റെ മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ന്യൂസ് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലെ കുഴികൾ എൽ ഡി എഫ് കൗൺസിലർമാർ അടച്ചു ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ഈ കുഴികളിൽ വീണ യുവാവ് മരിച്ചിരുന്നു അപകടം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുഴി അടയ്ക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് കൗൺസിലർമാർ മുന്നിട്ടിറങ്ങിയത് കരിമുട്ട കരിമുട്ടത്തമ്മയെക്കുറിച്ച് രചിച്ച ത്രിപുരസുന്ദരി എന്ന സംഗീതാൽബം പ്രദർശനത്തിന് തയ്യാറായി ചെങ്ങന്നൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടിയായ ശ്യാംകുമാർ പെരുമ്പുള്ളിയാണ് രചന പ്രസാദ് ചേരാമള്ളി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു ആൽബത്തിലെ ഏഴ് ഗാനങ്ങൾ പാടിയിരിക്കുന്നത് എം ജി സുരേഷ് ശാലിനി കൃഷ്ണ മധുരിമ എസ് മനോജ് മധുരേവതി എന്നിവർ ചേർന്നാണ് കരിമുട്ടം ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വെച്ച് പ്രകടനം നടന്നു Gracias.